പരമാവധി സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും മരണം കുറയ്ക്കുകയും ചെയ്യാനുള്ള സർക്കാരിന്റെ ശ്രമം അത് വിജയിച്ചു എന്നാണ് സർക്കാർ ഇപ്പോഴും അവകാശപ്പെടുന്നത്. ഇത് മറച്ചുവെച്ചാണോ ഇന്ന് ഈ കേരളത്തിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഈ 6000 രോഗികൾ ഇപ്പോൾ കഴിഞ്ഞ 4-5 ദിവസമായി ഉണ്ടാവുന്നത് കൂടി കണക്കിലെടുത്തുകൊണ്ട് മൊത്തം രോഗികളുടെ എണ്ണത്തിൽ 4-ാമതെത്തിയ കണക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സർക്കാരിനെ വിമർശിക്കുന്നത്? അരുൺ, തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഞാൻ പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായമല്ല, ഞാൻ പറയുന്നത് ശാസ്ത്രമാണ്, പൊതുജനാരോഗ്യത്തിൻ്റെ അഭിപ്രായമാണ്. ഞാൻ പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് വേണ്ടിയോ അല്ല. എൻ്റെ ഒപ്പം വരുന്ന ഏത് പൊതുജനാരോഗ്യ വിദഗ്ധനോടും എനിക്ക് ചർച്ചയാവുന്ന വിഷയമാണിത്. ഈ പീക്ക് ഡിലേ ചെയ്യിച്ചു എന്ന് പറയുന്നതിന് ഒരു വലിയ കള്ളത്തരമാണ്. അങ്ങനെ ഒരു പീക്ക് ഡിലേ ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഡിസംബറോടുകൂടി അല്ലെങ്കിൽ ജനുവരിയോടുകൂടി കുറയുമെന്നാണ്. ഇപ്പോൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേശകൻ പറയുന്നത് ജൂലൈ വരെ പോകുമെന്നാണ്. ഇത് ഈ രോഗത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ എല്ലാ നാട്ടിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഒരുപാട് സമയം കിട്ടി. കേരളം ആരോഗ്യരംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാക്കുന്ന ഒരു കമൻ്ററി പറച്ചിൽ മാത്രമാണ്. രോഗം എങ്ങോട്ട് പോകുന്ന നോക്കിയിട്ട് ഇതാണ് കാരണമെന്ന് പറയും, അല്ലെ എന്താണ് അവസ്ഥയെന്ന് നോക്കിയിട്ട് രോഗത്തിൻ്റെ ചലനം അല്ലെങ്കിൽ വൈറസിൻ്റെ വ്യാപനം അതിനെപ്പറ്റി ഗവൺമെൻറ് യാതൊരു പിടിപാടുമില്ല. അത് പൂർണ്ണമായും ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടും ചില പ്രചരണ പരിപാടികളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുകയാണ്. ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. ഞാൻ പൊതുജനാരോഗ്യം പഠിച്ചത് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരത്തുള്ള ശ്രീധരൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അച്യുതാനന്ദ സെൻ്ററിൽ നിന്നും പൊതുജനാരോഗ്യം പഠിച്ച ആളാണ്. ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു ഡിലേ ചെയ്യലുമില്ല. ഡിലേ ചെയ്യുമെന്ന് പറയുന്നത് ഡിലേ ആയപ്പോൾ പീക്ക് നീണ്ടുപോയപ്പോൾ അത് ഞങ്ങൾ ഡിലേ ചെയ്യിച്ചു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയമായി യാതൊരു അടിത്തറയും ഇല്ല. സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതിന് ന്യായീകരണം കണ്ടെത്തുകയാണ്. ഈ ഒരു പോയിന്റിൽ ഈ ഡിലേ ദ പീക്ക് എന്നുള്ളതായിരുന്നു മുഹമ്മദ് അഷീൽ അടക്കം ഈ കേസ് പ്രതിദിനം വർദ്ധിക്കുന്നത് 6000-ത്തോളം വർദ്ധിക്കുന്ന സമയത്തും സർക്കാരിന്റെ നിലപാടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മഹാരാഷ്ട്രയിലടക്കം നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നതിന് പകുതിയിൽ താഴെ മാത്രമാണ്, അഥവാ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ 50% കേരളത്തിൽ ഉണ്ടായിട്ടും മൊത്തം ടെസ്റ്റുകളുടെ എണ്ണം 8% താഴെ മാത്രമാണ് എന്നാണ് ഡോക്ടർ എസ് എസ് ലാലിൻ്റെയൊക്കെ ആരോപണം. നമുക്ക് യഥാർത്ഥത്തിൽ ഈ കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജി അത് പാളിയോ? ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ പൊതുജനാരോഗ്യത്തിന് വേണ്ടിയാണ് പറയുന്നത്. അത് സാറ് പഠിച്ച അതേ കോളേജിൽ, എസ് എസ് ആർ സാർ പഠിച്ച അതേ കോളേജിൽ പൊതുജനാരോഗ്യം പഠിച്ചിറങ്ങിയതാണ്. അത് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. ഇത് കഴിഞ്ഞ ദിവസം ഒരു വാട്സാപ്പ് വീഡിയോ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഡൽഹിയിൽ ഇപ്പൊ കർഷക സമരം നടക്കുന്നു, അവിടെ കേസുകളില്ല? ഇപ്പൊ പല സ്ഥലങ്ങളിലും മാസ്കേ ധരിക്കുന്നില്ല, അവിടെ ഒന്നും കേസുകളില്ല. ഇപ്പൊ തൊട്ടടുത്ത തമിഴ്നാട്ടിലാണെങ്കിൽ യാതൊരു രീതിയിലും നിയന്ത്രണങ്ങളും ഇല്ല, അപ്പൊ അവിടെയും കേസുകളില്ല. അപ്പൊ പക്ഷെ കേരളത്തിൽ എന്തുകൊണ്ടാണ് കേസുകൾ കൂടുന്നത്? ഇത് വളരെ റെലവന്റ് ആയിട്ട് എനിക്കൊന്ന് പ്രാധാന്യ പൊളിറ്റിക്കൽ ഡിസ്കഷൻസോ മറ്റ ആരോപണ പ്രത്യാരോപണേക്കാളും കൂടുതൽ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവുക എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത് അറിയാൻ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് എന്താണ് ഡിലേയിങ് ദ പീക്ക് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ലോകത്തൊട്ടാകെ പൊതുജനാരോഗ്യ വിദഗ്ധർ അംഗീകരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഡിലേയിങ് ദ പീക്ക്. എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു സമൂഹത്തിലേക്ക് ഒരു വൈറസ് വന്നു കഴിഞ്ഞാൽ ആ വൈറസ് ഒരു സമൂഹത്തിലേക്ക് വരുമ്പോൾ ആ വൈറസിന് ആ വൈറസിനോട് എല്ലാവരും സസെപ്റ്റബിൾ ആണ്. 100% ആളുകൾ ആ വൈറസിന് സസെപ്റ്റബിൾ ആണ്. അപ്പൊ നമ്മൾ എപ്പോഴാണ് എങ്ങനെയാണ് നോക്കുന്നത്, എങ്ങനെയാണ് വൈറസിന്റെ പ്രൊജക്ഷൻ ചെയ്യുന്നത്? SEIRD എന്നൊരു മോഡൽ അനുസരിച്ചാണ്. അതായത് സസെപ്റ്റബിൾ, എക്സ്പോസ്ഡ്, ഇൻഫെക്റ്റഡ്, റിക്കവേർഡ്, ഡെഡ് എന്നുള്ളതാണ്. അപ്പൊ സസെപ്റ്റബിൾ ആളുകൾ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഏറ്റവും ഐഡിയൽ കണ്ടീഷൻ എന്താണ്, നമ്മൾ 100% ആളുകളും ഇപ്പൊ ഒരു വൈറസ് സമൂഹത്തിൽ വരുമ്പോൾ 100% സസെപ്റ്റബിൾ ആണ്. ആ സസെപ്റ്റബിൾ ആളുകൾ അതുപോലെ നിർത്തിയിട്ട് വാക്സിൻ വന്നിട്ട് വാക്സിൻ ഇമ്മ്യൂണിറ്റി കൊണ്ട് ഹേർഡ് ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക, അതാണ് ബെസ്റ്റ് സ്ട്രാറ്റജി ഓഫ് ഡൂയിങ് ദാറ്റ്. ഒരു പക്ഷേ അത് ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നത് ന്യൂസിലാൻഡ് പോലെ രാജ്യങ്ങളാണ്. എന്നാൽ എന്താ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സസെപ്റ്റബിൾ ആളുകളെ വളരെ കുറച്ച് കുറച്ചായിട്ട് എക്സ്പോസ് ചെയ്യുക. അവിടുത്തെ ഗുണം എന്താണ്, നമ്മളിപ്പോൾ ബ്രേക്ക് ദി ചെയിൻ ക്യാമ്പയിനൊക്കെ ചെയ്തത് എക്സ്പോഷറിന്റെ വേഗത വളരെ കുറക്കുക എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് കുറയും. ഇൻഫെക്ഷൻ എന്താ ഡിലേ ചെയ്യും, കുറയുന്നല്ല ഡിലേ ചെയ്യും. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് ഇൻഫെക്റ്റഡ് ആളുകളിൽ റിക്കവേർഡ്, ഡെഡ്, ഈ രണ്ട് പോപ്പുലേഷൻ ഇത് ഈ ഏതെങ്കിലും 5-1 നമ്മൾ എല്ലാവരും ഒന്നുകിൽ സസെപ്റ്റബിൾ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ റിക്കവേർഡ് ആയിരിക്കും, ഡെഡ് ആണെങ്കിൽ നമ്മൾ കാണത്തില്ല. അപ്പൊ ഇതിലെന്തിനാണ് ഈ സസെപ്റ്റബിൾ ആളെ അങ്ങനെ നിർത്തിയിട്ട് വാക്സിൻ ഇമ്മ്യൂണിറ്റി വരുന്നവരെ കാത്തുവയ്ക്കുകയും അതിന് വാക്സിൻ പരമാവധി ആളുകൾ കൊടുക്കുകയും ചെയ്യുന്നുള്ള നമ്മൾ നോക്കേണ്ടത്. ഇതിപ്പോ കേരള സർക്കാരിന്റെ വാദമല്ല, ഇത് നമ്മൾ നോക്കേണ്ടത് നാഷണൽ ഗവൺമെന്റ് ഒരു DST ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഒരു സൂപ്പർ മോഡലിംഗ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ടാക്കി. അതിൽ പറഞ്ഞത് എല്ലാ സംസ്ഥാനം, അത് കൃത്യമായിട്ട് നല്ല റിപ്പോർട്ടാണ് അതിന്റെ. ആക്ച്വലി DST പറഞ്ഞതാണ് കുറെ സംസ്ഥാനങ്ങൾ സെപ്റ്റംബർ മാസം മുമ്പ് തന്നെ പീക്ക് ചെയ്തു. ആ പീക്ക് ചെയ്ത എന്താ 30% ആളുകളിൽ, അവരെന്തുകൊണ്ടാണ് പീക്ക് ചെയ്ത് താഴെ വരുന്നതിന് കാരണം പറഞ്ഞു വെച്ചാൽ 30% ആളുകൾ അവിടെ ഇൻഫെക്റ്റഡ് ആയി, സ്വാഭാവികമായിട്ട് അവർ അവിടെ വേഗത കുറയും എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അതനുസരിച്ചിട്ട് അപ്പൊ നമ്മൾ കേരളം ആ സമയത്ത് പീക്ക് ആയിട്ടില്ല ഒക്ടോബർ. അപ്പൊ നമ്മൾ പരമാവധി, ഇനിയിപ്പോ സാറ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം ഡിസംബർ ആണ് പിരിച്ച്, നമ്മൾ പരമാവധി വൈകിക്കുക എന്നുള്ളത് തന്നെയാണ്.
ഇപ്പൊ നമ്മുടെ ഒരു പ്ലാറ്റൂയിങ് ആണ് നിൽക്കുന്നത്. ഈ പ്ലാറ്റൂയിങ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറക്കാമായിരുന്നു, സത്യമാണ്. പ്ലാറ്റൂയിങ് കുറക്കാൻ വെച്ചാൽ നമ്മളിപ്പോ ഇലക്ഷന് പോലെ ഉണ്ടാകുന്ന സമയത്ത് മോർ ദാൻ നോർമൽ ഇന്ററാക്ഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കേസുകളുടെ ഒരു പ്രൊപ്പോർഷൻ കൂടും. അപ്പൊ ഈ എസ് സി ആർ ഡി മോഡലിംഗ് അത് വെച്ചാൽ നമ്മൾ പറയുന്നത്, ഇപ്പൊ നമ്മൾ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് ഉണ്ടല്ലോ, ഈ മാസം നമുക്ക് 9,000 ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോലും വലിയ പൊതു തെരഞ്ഞെടുപ്പുകൾ നടന്നു. അവിടെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പോലും ഇപ്പോൾ വലിയ കുറവ് കാണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അവിടെയാണ് ഇപ്പൊ കേരളത്തിലൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ ഈ പറയുന്ന പറഞ്ഞോളൂ അതായത് ബീഹാറിലെ പീക്കിംഗ് നേരത്തെ കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്ന് വെച്ചാൽ 30% ആളുകൾ അവിടെ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കേസുകളുടെ ഇത് കുറയും. പക്ഷേ ബീഹാറിലെ റിപ്പോർട്ടിംഗ് സംവിധാനം വളരെ പൂർ ആയിട്ട് ഒന്ന് അതിന്റെ ഒരു കാര്യം മനസ്സിലോട്ടെ. ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ബ്രേക്ക് ദി ചെയിൻ പോലുള്ള ക്യാമ്പയിനുകൾ സക്സസ് ഉണ്ട്, കുറെ ആളുകൾ ഇപ്പോഴും കേരളത്തിൽ രോഗബാധിത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇളവുകൾ നൽകുമ്പോൾ കേസുകൾ കൂടുക തന്നെ വേണം. ഈ പോയിന്റിൽ എനിക്ക് ലാലിന്റെ ഒരു അഭിപ്രായം കൂടി എടുക്കണം. ഡോക്ടർ ലാൽ ഇതിനോട് പ്രതികരിക്കാം. ഈ ഡിലേ ദ പീക്ക് എന്നുള്ള സ്ട്രാറ്റജി അത് ഫലം കണ്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ അഷീൽ പറയുന്നത്. അരുണെ, ഒന്നാമത് ഡിലേയിങ് ദിസ് പീക്ക് എന്നുള്ളത് അത് തന്നെ ആ പറയുന്ന തന്നെ ഒരു തട്ടിപ്പാണ്. ഞാൻ പറഞ്ഞില്ല, ഇത് നീണ്ടുപോയപ്പോൾ അതിന് ന്യായം കണ്ടുപിടിക്കുകയാണ്. ഇതിൻ്റെ പുറകെ നടന്ന് കമൻറ്റ് പറയുകയാണ്. അല്ലെ, ഇപ്പോൾ ഒരു ഗവൺമെൻറ് തുടക്കത്തിൽ തന്നെ പാളിച്ചകൾ വന്നിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഞാൻ 24 വന്ന് പറഞ്ഞിട്ട് മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ വർഷം ആദ്യം പറഞ്ഞത് തൊട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇങ്ങനെയല്ല ഒരു എപ്പിഡമിക്കിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഇവർക്ക് പിടിപ്പുകളുണ്ട്. ഞാൻ എനിക്ക് വിഷമമുണ്ട് അങ്ങനെ പറയേണ്ടത്. ഞാനിവിടെ ഉൾപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. തുടക്കത്തിലെ പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മരണ നിരക്കിൽ പോലും കള്ളത്തരമുണ്ട്, നമുക്കറിയാവുന്ന. ഞാൻ അഷീലിനോട് ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്, കേരളത്തിൽ ആവശ്യത്തിന് ടെസ്റ്റ് ചെയ്തു എന്ന് അഷീലിന് പറയാമോ? ഞാൻ പഠിച്ച പൊതുജനാരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളാണ്, പൊതുജനാരോഗ്യം അറിയുന്ന ഒരാളാണ്. ജനങ്ങൾക്ക് വേണ്ടി പറയുകയാണ്, കേരളം ആവശ്യത്തിന് ടെസ്റ്റ് ചെയ്തു. ഓൾവേസ് കൂടുതൽ ടെസ്റ്റുകൾ കൂടുതൽ ബെനിഫിറ്റ് തന്നെ, ഒരു സംശയമില്ല. ബട്ട് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്, അതിലൊരു കാര്യം പറഞ്ഞു വെച്ചാൽ കേരള ഇന്ത്യയിലെ ടെസ്റ്റുകളെക്കാളും കുറവാണ് കേരളത്തിൽ നടക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ പരമായ സംഭവം പറഞ്ഞു. ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടണം. ചോദിച്ചു പറഞ്ഞല്ലോ, കേരളത്തിൽ ആവശ്യത്തിന് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. നല്ലത് തന്നെയാണ്, അത് എപ്പോഴും നമ്മൾ നോക്കണം വെച്ചാൽ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, അതിൽ യാതൊരു ആശങ്കയില്ല. പക്ഷെ ടെസ്റ്റ് അപ്പൊ നല്ല കാര്യം ചെയ്തില്ല. ഒരു പബ്ലിക് ഹെൽത്ത് ആക്ടിവിറ്റിയുടെ ഒരു ഓഗ്മെന്റേറ്റീവ് ആക്ടിവിറ്റി, ഇറ്റ്സ് നോട്ട് ദ എൻടയർ ആക്ടിവിറ്റി. നമ്മൾ എന്താണ് ആദ്യം ചെയ്തത്? നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് കണ്ടെയ്ൻമെന്റ് മെഷേഴ്സിൽ പോയി. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഔട്ട് ടെസ്റ്റ് പോസിറ്റിവിറ്റി ബിലോ 3 നിർത്താൻ വേണ്ടി ശ്രദ്ധിച്ചു, ബിലോ 2 നിർത്താൻ ശ്രദ്ധിച്ചു. അതിനുശേഷം നമ്മൾ ഇളവുകൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കേസുകൾ കൂടും. അപ്പൊ നമ്മൾ എന്താക്കി, വി ഫോക്കസ്ഡ് ഓൺ നമ്മൾ അത് ICMR റെക്കമെൻഡേഷൻ എന്താണ്, ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് അസോസിയേഷൻ സബ്മിറ്റഡ് ഡീറ്റെയിൽ റിപ്പോർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. എന്താണ് പറഞ്ഞത്, നമ്മൾ സിംപ്റ്റമാറ്റിക് ആളുകൾ ടെസ്റ്റ് ചെയ്യുക, സ്വാഭാവികമായിട്ടും ആ സമയത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടും. നമ്മൾ ഇപ്പോഴത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി, കേരളത്തിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നോക്കേണ്ടത് മറ്റ് സ്ഥലങ്ങളിൽ പീക്ക് ചെയ്യുമ്പോൾ എത്രയാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി ഉണ്ടായത്. ഡൽഹിയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി വാസ് 25% when they were peaking, and Karnataka test positive at around 20%. കേൾക്കുന്നവർക്ക് സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ പീക്ക് ടൈമിൽ ഡൽഹിയിൽ 25% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 20% റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. കേരളത്തിൽ ഇത് പരമാവധി 11% മാത്രമാണ്. അപ്പൊ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വെച്ചുകൊണ്ട് കേരളത്തിന്റെ പാളി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഡോക്ടർ എസ് എസ് ലാൽ? പറയും അരുണെ. ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഇവർ പറയുന്ന റേറ്റ് അല്ല. ഈ 60,000 ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ പകുതിയിൽ കൂടുതൽ പ്രൈവറ്റ് ആശുപത്രികളിൽ പ്രസവത്തിന് വരുന്നവരും മറ്റ് ചികിത്സയ്ക്ക് വരുന്നവരും അങ്ങനെയുള്ള ഒരുപാട് ടെസ്റ്റുകളാണ്. ഒട്ടിരിപ്പാറ ടെസ്റ്റുകൾ ഇത് മാത്രമല്ല, ഇവിടെ 90 ലക്ഷം ടെസ്റ്റുകൾ ഇതുവരെ ചെയ്തതിൽ കേരളത്തിൽ 60 ലക്ഷം ആന്റിജൻ ടെസ്റ്റാണ്. കണക്കാക്കുന്നുണ്ടോ കേരളത്തിൽ? എല്ലാം ഉണ്ട്, കേരളത്തിലുണ്ട്. അതാണ് പറഞ്ഞത്, 60% ടെസ്റ്റുകളും ആന്റിജൻ ടെസ്റ്റാണ്. അതിൻ്റെ വിശ്വാസികൾ അതിൻ്റെ എന്താണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയും, ടെസ്റ്റ് കൃത്യമായി പരിശോധന റിസൾട്ട് വരാനുള്ള സാധ്യത 50% മാത്രമാണ്. തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ 1.5 കോടിയിലധികം ടെസ്റ്റ് ചെയ്ത 100% RT-PCR ടെസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അതിന് അപ്പോൾ ഇവിടെ ടെസ്റ്റ് ഞാൻ പറഞ്ഞ് സംഭവിച്ചു പോയതിനെ പറ്റി നമ്മൾ പറഞ്ഞ് പരിഭവിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇനിയെങ്കിലും തിരുത്തണം. ഞാനീ പറയുന്നത് ഞാൻ കൃത്യമായി ചോദ്യം ചോദിച്ചു, ആവശ്യത്തിന് കേരളത്തിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. പൊതുജനാരോഗ്യം പഠിച്ച ഒരാൾക്കും ആരോഗ്യം പഠിച്ച ഒരാൾക്കും പത്രം വായിക്കുന്ന ഒരാൾക്ക് പറയാൻ കഴിയില്ല കേരളത്തിന് ആവശ്യത്തിന് ടെസ്റ്റ് ചെയ്യുന്നുവെന്ന്. ചെയ്യുന്നത് തന്നെ കൃത്യമായ ടെസ്റ്റുകളല്ല. അതിൽ തന്നെ സ്വകാര്യ ആശുപത്രികളിലൊക്കെ ആൻറ്റിജൻ ടെസ്റ്റോ ഇതിൻ്റെ കണക്കുകൾ പോലും വ്യക്തമല്ല. ഇനി ചെയ്യുന്നത് തന്നെ
ഞാൻ നേരത്തെ പറഞ്ഞു കൂട്ടിരിപ്പുകാർക്ക് അങ്ങനെയുള്ളവരുടെ ടെസ്റ്റുകളും കൂടെ കൂട്ടുകയാണ്. കൃത്യമായി എണ്ണമെടുത്താൽ, ശാസ്ത്രീയമായി പഠിച്ചാൽ, ഞങ്ങൾക്ക് ഡേറ്റ തരട്ടെ, ഗവൺമെന്റ് ഡേറ്റ മുക്കി വെച്ചിരിക്കുകയാണ്, ഒരാൾക്കും കൊടുക്കുന്നില്ല, അവർ പഠനം നടത്തുന്നില്ല. ഒരു നിമിഷം, ഒരു നിമിഷം, വളരെ ഗുരുതരമായ ഒരു ആരോപണമായതുകൊണ്ട് അഷീൽ മറുപടി പറയട്ടെ. അഷീൽ, ഈ 50% താഴെ മാത്രം എഫിക്കസിയുള്ള ആന്റിജൻ ടെസ്റ്റുകൾ അടക്കമാണ്, അത് തന്നെ 50% വരുന്ന ടെസ്റ്റുകൾ വെച്ചാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കണക്കാക്കുന്നതെങ്കിൽ അത് മെത്തഡോളജിക്കലി സ്പ്യൂരിയസ് ആണ്, ആ മെത്തഡോളജിക്കലി തെറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഡോക്ടർ എസ് എസ് ലാൽ പറയുന്നതിൽ കഴമ്പുണ്ട്. നമ്മൾ തെറ്റായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് തെറ്റായ ഒരു പ്രൊജക്ഷനും തെറ്റായ ഒരു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ RT-PCR മാത്രം എടുക്കുകയും സിംറ്റോമാറ്റിക് ആയിട്ടുള്ള ആളുകളെ മാത്രം എടുത്ത് കൃത്യമായി ടെസ്റ്റ് ചെയ്യുകയും ചെയ്താൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇതിനേക്കാൾ ഉയരുമായിരുന്നു എന്നാണ് ഡോക്ടർ എസ് എസ് ലാൽ പറയുന്നത്. ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11% എത്തിച്ചു നിർത്തിയത് സർക്കാരിന്റെ കള്ളത്തരമാണ് എന്നാണ് എസ് എസ് ലാൽ പറയുന്നത്. അഷീൽ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിംറ്റമാറ്റിക് ആളുകൾക്ക് ടെസ്റ്റ് ചെയ്യുന്നത് RT-PCR ആണ്. അതായത് ഒരാൾക്ക് ടെസ്റ്റ് ചെയ്ത് ആന്റിജൻ നെഗറ്റീവ് ആണെങ്കിൽ, സിംറ്റമാറ്റിക് ആണെങ്കിൽ RT-PCR ടെസ്റ്റിന് പോകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്ത് പറയാമെന്നല്ലോ. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിനെ പറഞ്ഞിരിക്കുന്നല്ലോ, കഴിഞ്ഞ ദിവസങ്ങൾ അവർ റിപ്പോർട്ട് ഇറക്കിയിരുന്നു, ഇന്ത്യയിൽ ഒരാളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർ 90 മിസ് ചെയ്യുന്നു. അത് UP പോലുള്ള സംസ്ഥാനങ്ങളാണ് ഒരാളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് സമൂഹത്തിന് 300 ഇതിനായിട്ടുണ്ട്. അത് നോക്കുന്ന സീറോ പ്രവൻസ് സ്റ്റഡി അനുസരിച്ചാണ്. കേരളത്തിൽ അത് കണ്ടെത്തിയത് 22, മറ്റൊരു റിപ്പോർട്ട് പറയുന്ന 25 എന്നുള്ളതാണ്. ഒരാൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ 25 സമൂഹത്തിൽ അല്ലാതെ ഉണ്ടാവുന്നു എന്നുള്ളത്. ഈ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് അനുസരിച്ച് മാത്രമല്ല ഒരു രോഗത്തിന്റെ വളർച്ചയും മറ്റും നോക്കുന്നത്. നമ്മൾ ICU അഡ്മിഷൻസും നമ്മൾ വെന്റിലേറ്റർ ഒക്യുപ്പൻസും, കാരണം ഏതെങ്കിലും നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ ICU വരുന്ന കേസുകളോ വെന്റിലേറ്റർ വരുന്ന കേസുകളോ മാറൂലല്ലോ, അതിന്റെ പ്രൊപ്പോർഷനായിട്ട് വരണമല്ലോ. നമ്മൾ ഇതുവരെ നമ്മൾ ഡിലേയിന്റെ പീക്കിന്റെ ഏറ്റവും ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഇന്ന് ഇന്ത്യയിലും ഏറ്റവും കുറവ് മരണനിരക്ക് ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ എന്താണ് ചെയ്തത്, ഇതുവരെ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം കപ്പാസിറ്റി ത്രഷോൾഡിന്റെ താഴെയാണ് നമ്മുടെ വേവ് നിർത്തിയത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്, ഒരിക്കൽ പോലും നമ്മുടെ ഓരോ ദിവസത്തെ ഒക്യുപ്പൻസി, ഓരോ ദിവസത്തെ വെന്റിലേറ്റർ ഒക്യുപ്പൻസിയും ഓരോ ദിവസത്തെ ICU ബെഡ് ഒക്യുപ്പൻസിയും എല്ലാം കൃത്യമായി റിവ്യൂ ചെയ്യുന്നുണ്ട്. അതിന് കോർ കമ്മിറ്റി അടക്കമുണ്ട്. ആ ഇത് ഒക്യുപ്പൻസി നോക്കുമ്പോൾ ഇതുവരെ 25% കൂടുതൽ വെന്റിലേറ്റർ ഒക്യുപ്പൻസി ഉണ്ടായിട്ടില്ല, 50% കൂടുതൽ ICU ബെഡ് ഒക്യുപ്പൻസി ഉണ്ടായിട്ടില്ല. എന്നാൽ ലോകത്ത് പല രാജ്യങ്ങളും അവരുടെ പീക്ക് വളരെ നേരത്തെ വന്നതുകൊണ്ട് വലിയ രീതിയിൽ ഇതുണ്ടായി. ഇറ്റലിയെ പോലുള്ള, അതായത് 1000 വെന്റിലേറ്റർ അവൈലബിലിറ്റി നമ്മുടെ ലോകത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ് ആണ്. സാറിന് അറിയാലോ, സാർ ഇന്റർനാഷണൽ ലെവലൊക്കെ വർക്ക് ചെയ്താണ്. അപ്പം ആ അവിടെ പോലും വലിയ രീതിയിൽ പ്രയോറിറ്റൈസേഷൻ വേണ്ടിയാണ് ആർക്ക് വെന്റിലേറ്റർ കൊടുക്കുന്നത്. എന്നാൽ കേരളത്തിൽ ചികിത്സ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിട്ടില്ല. ഡൽഹിയിലടക്കം എനിക്ക് ഓർമ്മയുണ്ട്, ഒരാൾ രാത്രി പാതിരായി കുളിച്ച് 500,000 മുടക്കാന്ന് വിചാരിച്ചാലും ബെഡ് കിട്ടാത്ത സാഹചര്യം ഉള്ളത്. അപ്പൊ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ എന്ത് വേണമെങ്കിൽ പറയാം, ഒരു 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 പൊളിറ്റിക്കൽ ഓർഗനൈസേഷന്റെ പോഷക സംഘടന ഇത് എന്തും പറയാം, പക്ഷെ തിങ് ഈസ് ദാറ്റ് വെദർ നമുക്ക് ശരിയാണ്, സാർ പറഞ്ഞു ശരിയാണ്, കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യണം, കൂടുതൽ ടെസ്റ്റുകൾ ഓൾവേസ് ഇറ്റ് ഈസ് ബെറ്റർ. പക്ഷെ അതുകൊണ്ട് കേരളത്തിൽ എന്താ മറ്റു സംസ്ഥാനങ്ങൾ വെച്ച് പാടി എന്ന് പറയുന്നത് അതിന് അടിസ്ഥാനമില്ല. കള്ളത്തരം കാണിച്ചു സർക്കാർ എന്നാണ് ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് ഇന്ന് ആരോപിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് അഷീൽ നൽകുന്നത്. എന്താണ് എസ് എസ് ലാലിന്റെ മറുപടി എന്ന് നോക്കാം. വളരെ വേഗം ഞാൻ തിരിച്ചു വരും. ലെവൽ ക്രോസ് മുക്ത കേരളം 10 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു.